ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തേ, മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചപ്പാത്തി ചൂടാക്കുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണങ്ങിപ്പോവും. പിന്നെ ഇന്ന് സിമ്പിളായിട്ടുള്ള, സിമ്പിളല്ല ഇച്ചിരി ഹെവി ഫുഡാണ്. ഇന്ന് ഉച്ചക്കത്തേക്ക് കപ്പയുണ്ട്, ചോറും മീൻകറിയും. പിന്നെ ഞാൻ പച്ചക്കറി മേടിക്കാനായിട്ടിരുന്നു, കഴിഞ്ഞപ്പോൾ കട അടച്ചു പോയി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തോരനോ എന്തായാലും, ഞാൻ എല്ലാ ദിവസവും തോരനം ഉണ്ടാക്കും. അപ്പോൾ എന്ന് ഞാൻ തോരനം ഉണ്ടാക്കുന്നില്ലെന്ന് വെച്ചാൽ, കപ്പയുള്ളത് കൊണ്ട് പിന്നെ കപ്പയും ചോറും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ചപ്പാത്തി കുറച്ച് സോഫ്റ്റാണ്, ചെറുതായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചു. കപ്പ പുഴുങ്ങി, തിരക്കിട്ട പണി തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ആര് എപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഒരാൾ വീഡിയോ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ എല്ലാം നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ചൂട് കാരണം കേട്ടോ ഇത്, എൻ്റെ ചോറിൻ്റെ അകത്തൊന്നും ക്ലാരിറ്റി ഇല്ലാത്ത. പിന്നെ മുറ്റത്ത് ഒരു ഇലയാണോ, ഒരു രക്ഷയില്ല. മടുക്കുക, ഒത്തിരി മടുക്കുക. ഒരു മാവും കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുക. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ആരോട് പറയാനാ? അതാ വീടിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ മാവ്, റോഡ് സൈഡ് വീടും. ഒരു സൈഡിച്ചില്ല ചേച്ചി, ഇതന്നെ മുറ്റടിക്കുന്നില്ലേ, മുറ്റടിക്കുന്നില്ലേ. നമ്മൾ അടിച്ച് ഇങ്ങോട്ട് കയറി എല്ലാം തൂത്തുവാരി കയറി കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതുപോലെ തന്നെ ഇല വീട്. അതിനൊന്നും ആർക്കൊരു വരാതില്ല. മാങ്ങ വീണ് കഴിയുമ്പോൾ എല്ലാവരും മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് പോകും. ഞങ്ങൾക്ക് എന്നാ ഇഷ്ടമെന്ന് അറിയാമെന്ന് ചോദിക്കും, മാങ്ങ കറി വെക്കാനൊക്കെ നല്ലതെന്നൊക്കെ പറയും. പക്ഷേ നമുക്കാണ് ഈ കഷ്ടപ്പാട്. ഒരു വർഷത്തിലൊരു ആറ് ജൂലെങ്കിലും മേടിക്കണം മുറ്റടിക്കാൻ തന്നെ. അങ്ങനെ വീടിൻ്റെ ബാക്കിലേക്ക് കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ, അവിടെ കൊണ്ടായിട്ട് കൂട്ടിയിട്ട് വന്നിട്ടും വെയിൽ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ എടുത്ത് കത്തിക്കും. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടെന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.